ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നല്ല കാലാവസ്ഥയും പ്രകൃതി ഭംഗിയും കാരണം ഒരുപാട് റിസോർട്ടുകൾ വരികയും ഈ അടുത്ത കാലത്തായിട്ട് ഒരു പ്രധാന ടൂറിസ്റ്റ് സെൻ്ററായിട്ട് മാറുകയും ചെയ്തിട്ടുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് മലപ്പുറം ജില്ലയ്ക്കും കോഴിക്കോട് ജില്ലയ്ക്കും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന കക്കാടംപൊയിൽ. ഇവിടുത്തെ സത്വ എന്ന റിസോർട്ടിൻ്റെ വീഡിയോ ഒരുപാട് മുന്നേ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ നിന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഒരു ദിവസം സ്റ്റേ ചെയ്യാനായിട്ട് പോയ കക്കാടംപൊയിലിലെ ഫോഗി ത്രിൽസ് എന്ന റിസോർട്ടിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ. ഏകദേശം ഒരു 3:30-4 മണിയോട് കൂടിയാണ് ഞങ്ങൾ ഫോഗി ത്രിൽസിൽ ചെക്ക് ഇൻ ചെയ്തത്. നിലവിലിവിടെ 3 കോട്ടേജുകളിലായിട്ട് 5 ബെഡ്റൂംസാണ് ഉള്ളത്. ഞങ്ങൾ പോയ സമയത്ത് 3-ാമത്തെ കോട്ടേജിൻ്റെ പണി നടക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഉണ്ടായിരുന്ന 3 ബെഡ്റൂംസും ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയ കുട്ടികളെ എൻഗേജ് ചെയ്യിക്കാനായിട്ട് ഈ രീതിയിലുള്ള ഒരു ചെറിയ പ്ലേ ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ. കുട്ടികൾക്ക് ഇറങ്ങാനായിട്ട് ആഴം കുറവുള്ള ഒരു ഭാഗം ഉണ്ട്. ഈ 2 കോട്ടേജുകളിലായിട്ടാണ് ഞങ്ങൾ അന്ന് താമസിച്ചത്. ആദ്യം കാണിച്ച എ ഫ്രെയിം കോട്ടേജിന്റെ ഇന്റീരിയറാണിത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെയാണ്. എക്സ്ട്രാ ബെഡ്സ് ഒക്കെ ഇവർ റൂമിൽ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ പുറത്തേക്ക് വ്യൂ കിട്ടുന്ന ഈ ഒരു ഏരിയ ആണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടത്. ഭയങ്കര ആർഭാടമൊന്നും ഇല്ലെങ്കിലും ഉള്ളത് ഇവരെ നല്ല ക്ലീൻ ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് 2 റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടെങ്കിലും ഈ ഒരു റൂമിന് ഇതാ ഈ സ്റ്റെയർ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാലാണ് ബാത്റൂം ഉള്ളത്. 2-ാമത്തെ കോട്ടേജിന്റെ താഴെ നിലയിലും മുകൾ നിലയിലായിട്ടാണ് 2 ബെഡ്റൂംസ് ഉള്ളത്. താഴെ നിലയിൽ ബെഡ്റൂമിന് പുറമെ ഒരു ചെറിയ കിച്ചണും ലിവിംഗ് ഏരിയ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ഇൻഡക്ഷൻ സ്റ്റൗ, റെഫ്രിജറേറ്റർ ഒക്കെ ഉണ്ട്. അത്യാവശ്യം വേണ്ടത് എന്തെങ്കിലുമൊക്കെ നമുക്കിവിടെ കുക്ക് ചെയ്യാം. കുട്ടികളെ വെള്ളത്തിൽ ഇറക്കുന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ട്യൂബും കാര്യങ്ങളൊക്കെ നമ്മൾ കയ്യിൽ കരുതേണ്ടതാണ്. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, റിസോർട്ട് ഫേസ് ചെയ്യുന്ന സൈഡിലിതാ ഈ ഒരു മനോഹരമായിട്ടുള്ള വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സൺസെറ്റിന് ശേഷം ഒരു 7-7.5 മണിയോടുകൂടി നമ്മുടെ റിസോർട്ട് മൊത്തത്തിൽ കോടമഞ്ഞ് വന്നിട്ട് കവർ. കക്കാടംപൊയിലിന്റെ കുറച്ച് മേലെ ഭാഗത്തായതുകൊണ്ടാണ് കേട്ടോ നല്ല രീതിയിൽ ഞങ്ങൾക്ക് കോടമഞ്ഞൊക്കെ ആസ്വദിക്കാൻ പറ്റിയത്. താഴെ ഭാഗങ്ങളിലുള്ള റിസോർട്ടിലൊന്നും നമുക്ക് ഇത്രയധികം മഞ്ഞ് കാണാൻ പറ്റില്ല. കഴിക്കാനുള്ള ഡിന്നർ ഞങ്ങൾ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് കുറേ സമയം പാട്ടുപാടിയും ഡാൻസ് ചെയ്തും ഗെയിംസ് കളിച്ചും ഒക്കെ സ്പെൻഡ് ചെയ്തു. പിറ്റേ ദിവസത്തെ രാവിലത്തെ കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത്. റൂമുകളിൽ സ്ഥലം തികയാത്തതുകൊണ്ട് ചെറുക്കന്മാരൊക്കെ ഇതാ 2 ടെന്റുകളിലായിട്ടാണ് കിടന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത അട്രാക്ഷൻ ഒക്കെ ഈ പൂളിലേക്ക് വന്ന് ചാടുന്ന സ്ലൈഡാണ്.
സ്ലൈഡ്. ബ്രേക്ക്ഫാസ്റ്റ് ഇവർ നമുക്ക് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും, പക്ഷെ അത് കിട്ടാൻ കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യണം എന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ജീപ്പ് എടുത്തിട്ട് ഒന്ന് ഓഫ് റോഡ് റൈഡിംഗ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പോയി. റിസോർട്ടുകളൊക്കെ എൻഡ് ചെയ്യുന്ന ഭാഗം മുതല് ഇവിടുത്തെ റോഡിന്റെ കണ്ടീഷൻ വളരെ നല്ലതായിരുന്നതുകൊണ്ട് മറ്റൊരിടത്തും കിട്ടാത്ത ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആണ് അന്ന് ഞങ്ങൾക്ക് കിട്ടിയത്. തിരിച്ച് ഞങ്ങൾ റിസോർട്ടിലേക്ക് തന്നെ വന്നു. ഇതാണ് ഇവിടുത്തെ റെയിൻ ഡാൻസ് നടത്തുന്ന റൂം. ഞങ്ങളത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് എത്തി. ഇഡ്ഡലിയും പുട്ടുമാണ് അവർ നമുക്ക് തന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ചെക്കൗട്ട് ചെയ്യുന്നവരെ പൂളിൽ ഞങ്ങൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാമിലിയോടൊപ്പമോ ഫ്രണ്ട്സ് ആയിട്ടോ ഗ്യാങ് ആയി വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു റിസോർട്ടാണ് ഫോഗി ത്രിൽസ്. സോ ഫോഗി ത്രിൽസിൽ താമസിക്കാനായിട്ട് പോകാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേറ്റും ബാക്കി കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ തവണയും പറയുന്ന പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ ബൈ.